Devamrutam. നമസ്കാരം. ദേവാമൃതത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നലകളെന്ന് പഠിക്കുക, ഇന്നിൽ ജീവിക്കുക, നാളിൽ പ്രതീക്ഷ അർപ്പിക്കുക, ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ഇന്നത്തെ ദേവാമൃതം നമുക്ക് ആരംഭിക്കാം. ദേവാമൃതത്തിൽ ആദ്യം ഗുരുമാർഗം, ശ്രീ സാന്ദ്രാനന്ദ സ്വാമികളുടെ വാക്കുകളിലൂടെ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന മന്ത്രം ഓം സച്ചിദാനന്ദ സ്വരൂപായ നമഃ. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു മന്ത്രമാണ്. പല ദേവതകൾക്കും, പ്രത്യേകിച്ച് പരബ്രഹ്മത്തിൻ്റെ പര്യായമായി ധാരാളം ഉപയോഗിക്കുന്ന ഒരു മന്ത്രം. അപ്പോൾ സത്ത്, ചിത്ത്, ആനന്ദം, അതാണ് ശരിക്കുള്ള പരമ്പൊരുളിൻ്റെ സ്വരൂപം. സത്തെന്ന് പറയുന്നത് ഒരിക്കലും നശിക്കാത്ത, യഥാർത്ഥത്തിൽ ഉള്ള ആ ഉണ്മയാണ്. മൂന്ന് കാലങ്ങളിലും നശിക്കാതെ ഏതൊന്നാണോ ഇവിടെ ഉള്ളത്, അതിനെയാണ് സത്തെന്ന് പറയുന്നത്. നമ്മുടെ ഛാന്ദോക്യ ഉപനിഷത്തിലും അവിടെ വളരെ വ്യക്തമായിട്ട് ഉദ്വാലക മഹർഷി ഈ സത്തിനെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമായിട്ട് നിൽക്കുന്ന ചൈതന്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അത് ഈ സത്താണ്. എപ്രകാരമാണോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന ആ അദൃശ്യമായിട്ടുള്ള ശക്തി, അതിനെയാണ് സത്ത് എന്ന് പറയുന്നത്. അതൊരിക്കലും അതിന് മാറ്റമുണ്ടാകുന്നില്ല. അത് ചിത്താണ്, ചൈതന്യം. എല്ലാത്തിനും ചൈതന്യം ആവശ്യമാണ്. ആ ചൈതന്യത്തെ നമ്മൾക്ക്, ചൈതന്യമില്ല എങ്കിൽ നമുക്കൊന്നും കാണുവാനോ പ്രവർത്തിക്കുവാനോ ഒന്നിനും സാധ്യമല്ല. ചിതാകാശം എന്നൊക്കെ പറയും അതിനെ. നമ്മളുടെ ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും? പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ഇതൊരു സാങ്കല്പികമായിട്ടുള്ള ഒന്നാണ് എന്ന് പറയാറുണ്ട്. അതിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉദാഹരണം സൂചിപ്പിച്ചാൽ, ഈ ചിത്തെന്ന് പറയുന്നത് നമുക്ക് രണ്ട് ചിന്തകളുടെ ഇടയ്ക്കുള്ള ഒരു സ്പേസുണ്ട്. ഒരു ചിന്ത വന്ന് തീരുകയും അടുത്ത ചിന്ത വരുന്നതിന് മുൻപും ഉള്ള ഒരു നേർത്ത ഒരു ഗ്യാപ്പാണ്. ആ ഒരു ചെറിയ ഇടവേളയിലാണ് ശരിക്കും നമുക്ക് സുഖം നമുക്കുണ്ടാകുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം നമ്മുടെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ, സുഖം അന്വേഷിച്ചു പോകുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു തലം പെട്ടെന്ന് മനസ്സിലാകില്ല. അതുകൊണ്ട് അതിനൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ ചിന്തിക്കുകയും പഠിക്കുകയും വേണം. അതിന് ഉള്ള ഒരു ചെറിയ വഴികാട്ടിയായിട്ടാണ് ഇവിടെ ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. അതുപോലെയാണ് ആനന്ദം. നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്നത്, എല്ലാവർക്കും വേണ്ടുന്നത് ആനന്ദമാണ്. നമ്മുടെല്ലാം സ്വരൂപം അതുതന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ദേവാമൃതം.